ഹായ് ഡോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു വീഡിയോസ് നിന്ന് നമ്മൾ ക്യാമറയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ക്വാളിറ്റിയിലൊക്കെ വന്നിട്ട് കുറേ നാളായി. കാരണം വെച്ചിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി പഴയ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. പഴയ വീഡിയോസ് എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം തിരക്കായിരുന്നു, അതറിയാം. നിങ്ങൾക്ക് കാണുന്നവർക്ക് നിങ്ങൾക്കറിയാം, സബ്സ്ക്രൈബേഴ്സിന് അറിയാം, തിരക്കായിരുന്നു. കട തുടങ്ങി, പിന്നെ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വെയിലാണ്, ചൂടാണ്. അതേ ചൂട് തന്നെ ഇലക്ഷനിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്താ, ഇന്ന് വന്നേക്കണത് നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെന്താ, നമ്മുടെ കാറ്റഗറി തന്നെ വേറൊന്നുമില്ല, നമ്മുടെ കാറ്റഗറി തന്നെ ഫിഷ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ച്. ഇപ്പോൾ ഈ ഒരു ഇൻട്രോ കൊടുക്കുന്നത് നമ്മളതിനൊക്കെ മുമ്പാണ്. നല്ല നോയ്സ് ഉണ്ട്, ഇവിടെ അടുത്ത് റോഡുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ വീഡിയോസൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ സാധനം വന്നതും പെട്ടെന്ന് തന്നെ സാധനം കിട്ടിയിട്ട്, അതാണ് മെയിനായിട്ടുള്ള യൂസ്. അപ്പോൾ എസ് ടി കൊറിയർ വഴി അവർ സാധനം വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടെ സ്പീഡായിട്ട് എനിക്ക് കിട്ടി. ഇന്ന് ഓർഡർ ചെയ്തു, നാളെ കിട്ടി. അതായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് വേറൊന്നുമില്ല, നമ്മുടെ ഫൈറ്റർ ഫിഷിനാണ്. ഫൈറ്റർ ഫിഷ് വെറും ഫൈറ്റർ ഫിഷല്ല, നമ്മുടെ ഒരു 1400 രൂപ വില തന്നെ ഫൈറ്റർ ഫിഷാണ്. അത് എന്താ ഏതാണെന്നൊക്കെ ഇനി കാണിക്കാം. ഇത് മൊത്തത്തിൽ ആദ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കാണിക്കുക, സാധനം കാണിക്കുക, പിന്നെ അതിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ, ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കുക. പിന്നെ എവിടെ നിന്ന് ഓർഡർ ചെയ്തു, എവിടെ നിന്ന് ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്ക് എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ കാറ്റഗറിപ്പെട്ട ആളുകൾ ചെയ്യേണ്ട ഫിഷ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പോൾ ആ ഫിഷ് ടാങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം നമ്മൾ എടുത്തത്. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന രീതിയും ഞാൻ എന്താണ് ഓർഡർ ചെയ്തത്, നമ്മുടെ സാധനം അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇനി കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത ഫിഷൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഫിഷ് ടാങ്ക് എന്ന ആപ്പിൽ ബുക്ക് ചെയ്ത ഫിഷാണ്. അപ്പോൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്ന, രാവിലെ തന്നെ ബുക്ക് ചെയ്തു, അവർ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വിട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴല്ല കിട്ടിയത്, 2 മണിക്കൂറോളമായി. ഏകദേശം 1 ഡേക്കുള്ളിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൊട്ടിക്കണം. കാരണം എന്നു വെച്ചാൽ ഏകദേശം 2-3 മണിക്കൂറായി എൻ്റെ കൈ കിട്ടിയിട്ട്. പിന്നെ ഇത് ഇന്നലെ വിട്ടാന്ന് പറയണു, ഇന്നലെ വൈകുന്നേരത്തോളം വിട്ടാണ്. ഇത് നമുക്ക് നമ്മൾ തൊടുപുഴയിൽ നിന്നാണ് കളക്ട് ചെയ്തത്. എൻ്റെ നാട് തൊടുപുഴയാണ്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് എസ് ടി കൊറിയർ വഴിയാണ് നമുക്ക് സാധനം വന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിൻ്റെ കാര്യം അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ അവർ നമുക്കൊരു ബിസിനസ് ഷെഡ്യൂൾ റെഡിയാക്കി തന്നെ ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ ബ്രീഡേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മീനിൻ്റെ അകത്ത് പങ്കെടുത്ത് അതിൽ നിന്നും വരുമാനം കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ബ്രീഡേഴ്സിനെയും കൂടെ ക്ഷണിക്കേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ നമുക്ക് താമസിക്കാതെ സാധനം ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതെ, ഇതാണ് ഇതിനകത്ത് ഐറ്റം വന്നത്. ഇവിടെ ഇലക്ഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് നല്ല അനൗൺസ്മെൻ്റൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കേൾക്കണ്ടായി. ഇത് സാധനം വന്നു തുടങ്ങി. ഇത് ഒരെണ്ണം, ഇത് പെയർ തന്നെയാണ് കേട്ടോ. പെയറാണ് നമ്മൾ ഓർഡർ ചെയ്ത, പെയർ തന്നെയാണ്. ഇപ്പോൾ 2 ഇത് വന്നിട്ടുണ്ട്. ഇത് അപ്പോൾ നമ്മുടെ ഫിഷ് കിട്ടിയിട്ടാ. ഇത് ഓവർ ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. ഇത് ഫീമെയിൽ, ഇതുണ്ട് മെയിലാട്ടാ. ഒത്തിരി ക്ലിയർ അല്ല. നമ്മളിനി ബൗളിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം കാണിച്ചു തരാം ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആസ് എ സെല്ലറായിട്ടും ബയ്യറായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന രണ്ട് ഡൗൺലോഡിങ് ഓപ്ഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബയ്യറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറാം. പിന്നെ നിങ്ങൾക്ക് പാർട്ണറായിട്ട് വർക്ക് ചെയ്യണം, അതിൻ്റെ അകത്ത് കയറി നിങ്ങൾ പൈസ ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് എന്ന ആപ്ലിക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നേക്കുന്നത് ആസ് എ ബയ്യറായിട്ടാണ് വന്നേക്കുന്നത്. ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ലിങ്ക് താഴെ കിടക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്, നല്ല നല്ല ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഓരോരോ ഫാമുകൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ സെർച്ചിൽ വന്നിട്ട്, നമ്മുടെ സെർച്ചിങ് ഓപ്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് കാറ്റഗറിയൊക്കെ തിരിക്കാം. അതിൻ്റെ അകത്ത് ബേറ്റാസ് അങ്ങനെ ഐറ്റംസൊക്കെ കാറ്റഗറിയൊക്കെ ചോദിക്കാം. നമ്മുടെ പെയറാണോ, ടൈപ്സിൽ പെയറാണോ, അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി വരുമ്പോൾ ക്വാണ്ടിറ്റി എന്തോരം വേണം. അതായത് നിങ്ങളൊരു, ഞാൻ ഓൾറെഡി പറഞ്ഞ ബ്രീഡർ ആൻഡ് ഇപ്പോൾ നമ്മുടെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ആളുകൾക്കൊക്കെയാണ് എനിക്ക് യൂസേജ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സാധനം സെലക്ട് ചെയ്യാം. പിന്നെ വേറെ പല ഓപ്ഷൻസും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണത് അനുസരിച്ച് കാറ്റഗറി തിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബെറ്റാ ഫിഷിനെയാണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഇതാണ് വേണ്ടത്, കണ്ട ഈ ഐറ്റാണ്. അതായത് 1400 വരുന്ന ലെമോ കാൻഡി ഫിഷിനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടോ, നല്ല നല്ല രീതിയിൽ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്ലേ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ വീഡിയോസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി കാണാൻ സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള പലരും ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ യൂട്യൂബിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഈ വീഡിയോ സഹിതം കാണുന്നത്. മെയിൻ ചോയ്സാണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം തന്നെയാണ് ഈ വീഡിയോ കാണുക എന്നുള്ളത്. അത് നമുക്ക് ബ്രീഡിംഗ് പെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്വാളിറ്റി കിട്ടാനുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ഇത് ബൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേ നമ്മുടെ പിൻകോഡ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ബൈ ചെയ്യാം. ഇപ്പോൾ എൻ്റെ പിൻകോഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ചെക്ക് ചെയ്യണം, ഓൾറെഡി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പിൻകോഡ് ചെക്ക് ചെയ്യുന്നതിന് നിങ്ങളെ അടുത്തുള്ള പിൻകോഡിലായിരിക്കും ചിലപ്പോൾ അത് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കും. അതായത് നിങ്ങളുടെ നിയറസ്റ്റ് സിറ്റിയുടെ പിൻകോഡ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ, ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലാക്കി കുറച്ചും കൊടുക്കുക. അപ്പോൾ കൂടുതലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഓഫറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ ഇൻ സ്റ്റോക്ക് ആണെന്നുള്ളതും ആ ക്വാണ്ടിറ്റിയുടെ മേളിൽ കിടപ്പുണ്ടായിരിക്കുക നമ്മുടെ പ്ലേ വീഡിയോയുടെ അടുത്തായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഓൾറെഡി നമ്മൾ പുതിയ മെമ്പറാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നത് കൊടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നൈസായിട്ട് ചെയ്തു പോവുക. എന്നിട്ട് നമ്മൾ ഹോം ഓട്ടോക്സ് ആണോ വർക്ക് സ്പേസ് ഓഫീസാണോ എന്നുള്ളതും കൂടെ ടിക്ക് ഓൺ ചെയ്ത് കറക്റ്റായിട്ട് പോവാം. നിങ്ങൾ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ മെയിനായിട്ടുള്ള കേസ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ച് നമുക്ക് മുമ്പോട്ട് പോകുന്നുള്ള ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്ന പരിപാടി. പിന്നെ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേക്കണ്ട, ഓൾറെഡി ഇവിടെ ഒരു അഡ്രസ്സ് വെരിഫിക്കേഷൻ വരും, അതങ്ങനെ വരും. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പേ ലെറ്റർ ആണോ പേ നൗ ആണോ അങ്ങനത്തെ ഇത് വരും. പേ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഉദ്ദേശിക്കുന്നത്. പേ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പൈസ കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വേ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പേ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളവിടെ കസ്റ്റമർ കെയർ സർവീസ് അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്തെങ്കിലും നമ്മുടെ മൈ ഓർഡറിൽ വന്ന് കിടക്കേണ്ടായിരിക്കും. പക്ഷേ അത് ഓർഡർ നമുക്ക് അപ്രൂവൽ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേ ചെയ്തിരിക്കണം. അപ്പം ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പേ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് അവർ നിങ്ങൾ കറക്റ്റായിട്ട് വിളിക്കും. മലയാളത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ഏത് ലാംഗ്വേജ്, ഇപ്പോൾ കേരളത്തിലാണ് നമ്മളിത് തുടങ്ങിയേക്കുന്നത്, ഈ പരിപാടി നമ്മുടെ കേരളത്തിലാണ് ഇത് തുടങ്ങിയേക്കുന്നത്, ഈ ടാങ്ക് ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ തന്നെ മലയാളത്തിൽ തന്നെയാണ് വിളിക്കേണ്ടത്. അത് വേറെ വലിയ കസ്റ്റമർ കെയർ രീതിയിൽ ഇംഗ്ലീഷും പറഞ്ഞ് വലിയ കുഴപ്പിച്ചുള്ള പരിപാടിയൊന്നുമല്ല, അത് നമുക്ക് എളുപ്പമാണ് പരിപാടിയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത്. അവർ വന്നിട്ട് ഈ സംഭവം നിങ്ങളുടെ അടുത്ത് ഇത് ഓർഡർ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ വിളിക്കും. വിളിച്ചതിന് ശേഷം, ചോദിച്ചതിന് ശേഷം അവരൊരു പ്രൈവറ്റായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് വിട്ടുവരും. ആ ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതാണ് പേയ്മെൻറ്റ് ലെറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആണ് നിങ്ങൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബൈ നൗ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തതിന് ശേഷം നമ്മൾ പേ നൗ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ഔട്ട് കൊടുക്കുക.
ലെറ്റർ അല്ല പെന ക്ലിക്ക് ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, പേടിഎം ഉണ്ട്, യു പി ഐ ഉണ്ട്. നമ്മൾ ഗൂഗിൾ പേ യു പി ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പേ ചെയ്യാവുന്ന മെത്തേഡാണ് നമുക്ക് വന്നേക്കണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓപ്ഷനലായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരാമെന്ന് യു പി ഐ കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേടിഎം ഉണ്ട്, യു പി ഐ ക്യു ആർ കോഡ്, ഫോൺപേ, അങ്ങനത്തെ ബി എച്ച് പി എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ യൂസർ നെയിം നിങ്ങൾ അടിച്ചതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുത്തിട്ട് നിങ്ങളുടെ പാസ്വേഡൊക്കെ അടിച്ച് യു പി ഐ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുത്തു. എൻ്റെ ഗൂഗിൾ പേ നമ്പറും കൂടെ അടിച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലേക്ക് കടക്കും. പിന്നെ എൻ്റെ മൈ ഓർഡർ ചെക്ക് ചെയ്ത് വരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കൊടുത്തു. അപ്പോൾ അത് സെക്യൂരിറ്റി റിസ്ക് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡും ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കൺഫേം ചെയ്തു, പേ ചെയ്തു. അപ്പോൾ പേ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മൈ ഓർഡറിലേക്ക് വരിക. അപ്പോൾ മൈ ഓർഡറിൽ വരുമ്പോൾ നമ്മൾ ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓർഡർ നമ്മളിപ്പോൾ രണ്ടെണ്ണം കിടപ്പുണ്ടായാലും ഓർഡറും ഇതാണ് നമ്മൾ ശരിക്കും കറക്റ്റായിട്ടൊന്ന് മറ്റേ പേ ലെറ്റർ കൊടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് ഓപ്ഷനലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓർഡർ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഓർഡർ നമ്മൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ കൺഫേം ആയി, അതിന് ശേഷം നമുക്ക് ഈ ട്രാക്ക് ചെയ്യാൻ ശരി ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ കാണിക്കും. ഓർഡർ അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് കംപ്ലീറ്റഡ്, ഇപ്പോൾ ഫാർമർ കൺഫേംഡ് യുവർ ഓർഡർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഓർഡറും പേയ്മെൻറ്റ് കംപ്ലീറ്റും ചെയ്തു, പേയ്മെൻറ്റ് അയക്കുകയും ചെയ്തു. അടുത്ത സ്റ്റെപ്പായിട്ട് ഫാർമർ കൺഫേം യുവർ ഓർഡർ എന്നുള്ളത് ടിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പാക്ക് ചെയ്യുക, ഷിപ്പ് ചെയ്യുക, നമുക്ക് സാധനം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതും കറക്റ്റായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പുതിയ എക്സ്ക്ലൂസീവ് ഓഫറായിട്ട് കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഓർഡർ എടുക്കാൻ നേരത്ത് നമ്മൾ ബൈ ചെയ്യാൻ നേരത്ത് നമുക്കൊരു കൂപ്പൺ കോഡ് അടിക്കാൻ വേണ്ടിയിട്ടൊരു എൻട്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കോഡ് അടിക്കാം. അപ്പോൾ കൂപ്പൺ കോഡ് ഏതാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10% മുതൽ 500 rupees വരെ, അത് 500 രൂപ വരെ നിങ്ങൾക്ക് ഫസ്റ്റ് പർച്ചേസിൽ, അതായത് ഫസ്റ്റ് പർച്ചേസിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. ഫസ്റ്റ് പർച്ചേസിൽ ഈ കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% മുതൽ ഏകദേശം 500 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ അതും കൂടെ ഒരു എക്സ്ക്ലൂസീവ് ഓഫറായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണേന്ന്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ നെമോ ക്യാൻഡി ഫിഷ് എന്ന് എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ 1200 അതിൻ്റെ റേറ്റ് വന്നിരുന്നു ആദ്യത്തെ ടൈമിൽ. ഞാൻ പർച്ചേസ് ചെയ്യാൻ നിർത്തി, സാധനത്തിന് റേറ്റ് അങ്ങ് കുറഞ്ഞ് 1200 something വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അത് കാണിച്ചിട്ടുണ്ടല്ലോ, ഡെമോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൈസ്, ചില ഓഫേഴ്സൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വന്നിരുന്നത്. ഇപ്പോൾ ചിലപ്പം ഓഫേഴ്സ് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ നോക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ് അപ്ഡേറ്റ് ഡേറ്റൊക്കെ ഇച്ചിരി കഴിഞ്ഞ് പോയിട്ടുണ്ട്, അപ്ലോഡിംഗ് ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്നത്. ഈ ആപ്പ് കൂടുതലും യൂസ്ഫുള്ളായിട്ടുള്ളത് നമ്മുടെ ബ്രീഡേഴ്സിന്, അതായത് ഇപ്പോൾ ബ്രീഡിംഗ് പെയറുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കുന്നത്, അതായത് കസ്റ്റമേഴ്സിനാണ് കൂടുതലായിട്ടും ഇത് യൂസ്ഫുള്ളായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീറ്റെയിൽ കസ്റ്റമറാണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഫിഷ് മേടിക്കണം, കുറച്ച് ഫ്ലാറ്റ് മേടിക്കണം, കുറച്ച് ഗോൾഡ് ഫിഷ് മേടിക്കണം, അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് വലിയ രീതിയിലുള്ള ഒരു നല്ല മെച്ചം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് ഫിഷ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഫിഷസൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലതെന്നല്ല, അത് അങ്ങനെ മേടിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന സാധനം മേടിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് അപ്പോൾ കാണുന്ന ഒരു മൈൻഡിൽ നമുക്ക് തോന്നുന്ന സാധനം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഫിഷ് ടാങ്ക് ആപ്ലിക്കേഷൻ മുഖേനാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആപ്പിൽ നമ്മൾ ഡെമോ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളൊരു ബ്രീഡറാണ്, നിങ്ങൾക്ക് സെയിൽ കാര്യങ്ങളൊക്കെ കുറവാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സെയിൽ വർദ്ധിപ്പിക്കണം എന്നുണ്ട്, ചാൻസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷനും ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. വാസേ ബ്രീഡറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സെല്ലറായിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുമുണ്ട്, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അങ്ങനെ രണ്ട് മേക്ക് മണിയും ഉണ്ട്, നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾക്ക് സാധനവും മേടിക്കുകയും ചെയ്യാം. പിന്നെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 4.2 ഒക്കെ ഉള്ള പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ റേറ്റിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. രണ്ട് പേർക്കാണ് യൂസ്ഫുൾ ആയിട്ട്, ഒന്ന് ബ്രീഡേഴ്സിന്, രണ്ടാമത് ഞാൻ ഓൾറെഡി ഷോപ്പുള്ള ആളാണ്, എനിക്ക് ഹോൾസെയിൽ സാധനം വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഞാൻ നോക്കിയ കുറേ സാധനങ്ങൾക്കൊക്കെ റേറ്റ് വ്യത്യാസവും കാര്യങ്ങളും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതും ചെയ്യാം. അപ്പോൾ ഹോൾസെയിലേഴ്സിനും
നമുക്ക് ബെറ്റർ ആണ്, ബ്രീഡേഴ്സിനും ബെറ്റർ ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും റീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഫിഷസ് കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രൊവൈഡിങ് ഇവർ ചെയ്യുന്നില്ല. പത്രം കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നതേ. സൈനിങ് ഓഫ് സൽമാൻ. ഓക്കെ, ബൈ.